നമസ്കാരം, പുതിയ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുക്കീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ കടിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി കുക്കീസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് 250 ml മൈദ എടുത്തിട്ടുണ്ട്. കുക്കീസ് ചെയ്യുന്നത് മൈദയിലാണ്. നമ്മളെടുത്തതിൻ്റെ നേർപ്പകുതി പഞ്ചസാര പൊടിച്ചതാണ് എടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന ഏത് കപ്പാണോ ആ കപ്പിൻ്റെ നേർപ്പകുതി പഞ്ചസാര. അരക്കപ്പ് ഓയില്. അപ്പം നിങ്ങളെടുക്കുന്ന അതേ അളവ് തന്നെ, ഷുഗറിൻ്റെ അതേ അളവ് തന്നെ ഓയിലും എടുക്കണം. അപ്പം നമുക്ക് കുറേ ചൊളിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നിൽക്കാം. കൈകൊണ്ട് നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴയ്ക്കുന്ന രൂപത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എളുപ്പമാണിത്, നമുക്കധികം പണിയൊന്നുമില്ല, സിമ്പിളാണ്. ഉണ്ടാക്കി നല്ലോണം ഒരു ഭരണിയിലിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കെല്ലാം ഓരോ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാം. അപ്പോൾ കടയിൽ പോയാലും നമുക്ക് കിട്ടുന്നില്ല ഈ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം. അധികം പണിയുമില്ല, ചെറിയ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ എല്ലാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കുക്കീസിൻ്റെ നടുവിൽ സെൻറ്ററിൽ ഒരു കുറച്ചൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി, വെറും പ്ലെയിൻ ആകുമ്പോഴത്തേ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുക്കീസിനൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ചെറി ഇല്ലെങ്കിൽ ജാം ഉണ്ടെങ്കിൽ ജാമ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ചോക്ലേറ്റ് കഷ്ണോ എന്തെങ്കിലും വെച്ചാൽ മതി. കുറച്ചൊരു ഡിസൈനിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ സമയത്ത് നമുക്ക് കുക്കീസ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല. നമ്മളൊരു പാത്രം സ്റ്റീം ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ കേക്കിൻ്റേത് മാതിരി ഒരു ട്രേ വെച്ചിട്ട് അതിൻ്റെ മേലാണ് നമ്മൾ കുക്കീസ് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഓൺ ആക്കിയിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം നമ്മുടെ പാത്രം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കീസ് ഇതിലേക്ക് ആക്കാം. അപ്പോൾ നമ്മൾ കുക്കീസ് റെഡിയാക്കുന്നതിലേക്ക് നമുക്ക് ഓൺ ആക്കി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചൂട്. കുക്കീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കേക്കിൻ്റെ ട്രേൻ്റെ അടിയിലുള്ള ഇതാണ് തട്ടാണ്. അപ്പോൾ അത് ഞാൻ ബാക്കി റിമൂവ് ചെയ്ത് തട്ട് മാത്രം എടുത്താണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേറ്റിൽ അങ്ങനെ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വെച്ചെടുത്താൽ മതി. കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നും ഉരുളകളാക്കാം. അത് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഈ തട്ടിലേക്ക് വെച്ചു. കുക്കീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിൽ ഈ ഒരു ചെറിയ, ഞാൻ അളവിൻ്റെ ഒരു കരണ്ടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നടുക്കൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ലൈറ്റായിട്ട്. പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്നിട്ട് നമ്മുടെ ട്രേ പതുക്കെ നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. ഒരു 30-35 മിനിറ്റ് നമ്മൾ കുക്കീസ് റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് പുറത്തേക്ക് വെക്കാം. നമ്മൾ കുക്കീസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. നന്നായിട്ടുണ്ട്, നല്ല ക്രിസ്പിയായിട്ട് നോക്കൂ. നന്നായിട്ടുണ്ട്, ബാക്കെല്ലാം കണ്ടല്ലേ, നല്ല ക്രിസ്പിയാണ്. നമുക്ക് ചായൻ്റെ കൂടെ എല്ലാം നന്നായിട്ട് കഴിക്കുക, നല്ല ടേസ്റ്റാണിത്. വൈകുന്നേരത്തെ നല്ല ചൂടുള്ള കട്ടൻ ചായയോ പാൽവാർന്ന ചായ ഏതും പറ്റും, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വെറുതെ നമ്മൾ കടയിൽ പോയിട്ട് ഇതാക്കേണ്ട, ഇറ്റാ കുറച്ച് നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഈസിയല്ല. നിങ്ങൾ കണ്ടില്ലേ വീഡിയോ, നമുക്കിത് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്തായാലും അത്രയും നല്ലൊരു റിസൾട്ടാണിത്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാത്രയും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ചെയ്തത്. പാക്കറ്റ് നമ്മൾ വാങ്ങുന്ന കടയിൽ നിന്നെല്ലാം അവർ ചെയ്ത
डेटों नमक इत कट नमक ना वीट तेना होंम मेड नमत्र विश्वसी कहान पेटा अब तीर्च ट्रई चाहिए कमेंट अष्टा लाइक सब्सक्रैब आ सब्सक्रैब।